അമ്മേ, അച്ഛ, മോനെ, എന്താടാ മോനെ സംഭവിച്ചത്? സാറേ, നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഇവിടെ പിടിച്ചിരുത്തിയിട്ട് നല്ല കൈമടക്ക് കിട്ടുന്ന സ്ഥലം നോക്കി ട്രാൻസ്ഫർ മേടിച്ച് പോകാൻ നോക്കി. ആരും അതിനു വേണ്ടി ട്രൈ ചെയ്യ. പോവാന്ന് വിചാരിക്കുമ്പോ അയ്യപ്പ സാറ് സമ്മതിക്കണ്ടേ? പുള്ളിയുടെ കാര്യം നടക്കാൻ ഇവിടെ ഒരാള് വേണ്ടേ? സാറ് മനസ്സ് വെച്ചാൽ നടക്കാവുന്ന കാര്യേ ഉള്ളൂ. ആ, നമുക്ക് ശ്രമിച്ചു നോക്കാം. നമസ്കാരം. ആരാ, എന്താ വേണ്ടേ? ഇന്നലെ ഡ്യൂട്ടിക്ക് പോയ മോള് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. എന്തോന്ന്? നിങ്ങളിവിടെ വന്ന് ഈ പറയുന്ന കേട്ടാ ഞങ്ങള് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിടാത്ത പോലെ ഉണ്ടല്ലോ. സാറേ, ഇതാണ് ASP കാഞ്ചനയുടെ അച്ഛനും അമ്മയും. ഓഹോ, കാഞ്ചനയുടെ അച്ഛനും അമ്മയാണല്ലേ? അതെ. നിങ്ങളുടെ മോക്ക് ഇതിന്റെ വലിയ കാര്യമുണ്ടോ? എന്തു പറ്റി സാറേ? ഞാൻ പെൺപുലി കാഞ്ചനയെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണി കണ്ട ഗുണ്ടകളൊക്കെ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന അവരൊക്കെ അടങ്ങിയിരിക്കുന്നു തോന്നുന്നുണ്ടോ? നിങ്ങളുടെ മോള് കാരണം ഒരു ഇൻസ്പെക്ടറും കൂടിയാ കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയാ ആ ഇൻസ്പെക്ടറുടെ ബോഡി കണ്ടെത്തിയത്. ആ സ്ഥലത്തുനിന്ന് തന്നെ നിങ്ങളുടെ മോളുടെ ഫോണും റിവോൾവറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. രണ്ടു ദിവസം കൂടെ നോക്കിയിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് കൊന്നെന്ന് കേസ് ഫയൽ ചെയ്യേണ്ടി വരും. എന്റെ മോക്കൊന്നും സംഭവിച്ചിട്ടില്ല. അച്ഛനമ്മീനൊന്നും ചെയ്യല്ലേ സർ? ഞാൻ നിങ്ങളെ കാല് പിടിക്കാ സർ. അവരൊന്നും ചെയ്യല്ലേ സർ? അവരെ അപേക്ഷിക്കാ സർ. പ്ലീസ് അടിക്കല്ലേ സർ? അവരെ അടിക്കല്ലേ സർ? പ്ലീസ്. എന്റെ കണ്ണു മുമ്പിൽ തന്നെ നമ്മൾ അച്ഛനും അമ്മേനെ കൊന്നു കളഞ്ഞു. അച്ഛി, നിങ്ങളെ കൊന്നവരെ പ്രതികാരം ചെയ്യാതെ ഞാൻ വിടില്ല. അവരെ സംഹരിച്ച് നിങ്ങളുടെ ആത്മാവിന് ശാന്തി ഞാൻ നേടിത്തരും. ഇതെന്റെ വാക്കാണ്. ഈ സമയത്ത് എവിടെ നടക്കും കുതിരയുടെ ശബ്ദം? ഏതെങ്കിലും കുതിരവണ്ടിക്കാരനായിരിക്കും, നീ ഒഴിക്കടാ. അങ്ങനെയായിരിക്കും. ഡാ, ആരടത് മുഖംമൂടിയെ കെട്ടിട്ട് കുതിരയുടെ മുകളിൽ വരുന്നത്? ഏയ്, ആരടാ നീ? എന്താ എന്നെ തുറപ്പിച്ചു നോക്കുന്നത്? നീ ആരാടാ? എടാ, ഞാൻ എവിടെ, നീ ആരാണെന്ന് ചോദിച്ചോണ്ടിരിക്കുക, നീ എവിടെ സ്റ്റൈൽ കാണിച്ചോണ്ടിരിക്കുക. ഈ കുപ്പി എടുത്ത് നിന്റെ തലയ്ക്ക്. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണോ നീ ആലോചിക്കുന്നത്? നിന്നെ പോലെയുള്ള റാസ്കലുകൾ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാടാ മരിക്കാൻ പറ്റുക? എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന് ശേഷം കുറച്ചെങ്കിലും നീ മാറിയിട്ടുണ്ടാവുന്ന് കരുതി. നായയുടെ വാൽ ഒരിക്കലും നിവർത്താൻ കഴിയില്ലല്ലോ. അതാ മുറിച്ചു മാറ്റാന്ന് വിചാരിച്ചത്. എന്താ കിട്ടിയ അടികൊണ്ടൊന്നും നിനക്ക് ബുദ്ധി ഉദിച്ചില്ല ഇതുവരെയും? ഇത്രയും പേര് ചേർന്ന് നിന്നെ തല്ലി കൊല്ലുന്നതിന് മുമ്പ് ഓടിപ്പോയിക്കോ? എച്ചില് തിന്നുന്ന നായ്ക്കള്, നിയമം കയ്യിലെടുത്ത് രക്തം കുടിക്കുന്ന ചെന്നായ്ക്കളെ പോലെ ആ വെറി നായ്ക്കളെ വേട്ടയാടാൻ വേണ്ടി ഈ കാഞ്ചന വീണ്ടും ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. നിന്നെയൊക്കെ നിയമം ഞാൻ പഠിപ്പിച്ചേക്കാമെന്ന് കരുതി, പക്ഷെ ആ നിയമം നീയൊക്കെ വില കൊടുത്ത് പോക്കറ്റിലാക്കിയില്ലേ? കാഞ്ചന കൊഴലൂതി തുടങ്ങി. നിങ്ങളൊക്കെ പാമ്പിനെ പോലെ ഡാൻസ് ചെയ്തോ? പോയിട്ട് അവളുടെ കഥ തീർക്കാൻ നോക്കടാ. ഓടാ.
എടി നിന്നെ ഞാൻ വേണ്ട, വേദനിക്കുന്നുണ്ട്. വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ കഞ്ചന, എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ നന്നായിക്കോളാം. കഞ്ചന, കഞ്ചന, താങ്ക് യു വെരി മച്ച്. അമ്മേ, അമ്മോ, ഇത്രയും കാലം നീയൊക്കെ കൊന്ന് രസിച്ചില്ലേ, ഇനി ഞാനും ഒന്ന് കൊന്ന് രസിക്കട്ടെ. പേടിയാവുന്നുണ്ടോ നിനക്ക്? ഒരേയൊരു മകനായി കിടക്കുന്ന സ്വത്തിനും ഒരേ ഒരു അവകാശമായി കിടക്കുന്നു. ചെറുപ്പത്തിലെ തിരിച്ചു പോയല്ലോ. എന്റെ മകനെ കൊന്ന ഒരു ഒറ്റെണ്ണത്തിനെയും വിട്ടില്ല ഞാൻ, ഇടാൻ പാടില്ല. ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മോന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് മിക്കവാറും ഒരു ഗ്യാങ് വാറാവാനാണ് സാധ്യത. അവര് കരുതിക്കൂട്ടി ആക്രമിച്ചതാകാനേ വഴിയുള്ളൂ. അവരാരായിരുന്നാലും അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്ക്. എന്റെ മകനെ കൊന്നവരെനിക്ക് വേണം. അവരെ തുണ്ടം തുണ്ടമായി വെട്ടി എറിയണം എനിക്ക്.